യമനെ, എന്ത് പറ്റി യമനെ? യമനെ, പൂച്ച കണ്ട് പേടിച്ചോ? അതുങ്ങളൊന്നും ചെയ്യില്ല മോളെ. എന്താ പറ്റിയേ യമനെ? അനിൽ സാറിനെ കാണണം. ഏത് അനിൽ? ഹെഡ് കോൺസ്റ്റബിൾ അനിൽ. ആളിന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല. നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ അനിൽ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല സാർ. നാളെ വന്നാൽ കാണാം. എന്താ പറയുന്നേ സാർ? നമ്മുടെ അനിൽ സാർ ടെറസിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോയെന്ന്. എന്ത്? മരിച്ചു പോയെന്നോ? സാറേ ഇത് കേട്ടോ, അനിൽ സാർ മരിച്ചു. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത്. അയ്യോ യമനെ, നിന്റെ പുറകെ ഒരു പ്രേതം നിൽക്കുന്നു കണ്ടോ? എന്റെ അമ്മോ, ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കത്തില്ല. ആർ കേശവ സാറിന്റെ ഒരേ ഒരു മകനാ ഞാൻ. എന്താടാ? ദേ കളവി, ഈ വീട്ടിൽ പ്രേതമുണ്ട്, വാ രക്ഷപ്പെടാം. കുന്തം വഴിക്ക് വരെ നോക്കിയിരിക്കുന്ന വാ. പേടിച്ചോ? എന്റെ ഷാഡോ കണ്ടപ്പോ നീ പേടിച്ചോ? ഇതാ, ഈ ഭയമാണ് നമ്മുടെ വീഡിയോയുടെ സക്സസ്. എനിക്കൊരു നല്ല ഐഡിയ തോന്നുന്നുണ്ട്. എന്താ ഐഡിയ? ലൈവ് ഗോസ്റ്റ് എക്സ്പീരിയൻസ്, എന്റെ പുതിയ ബിസിനസ് പ്ലാൻ. മുത്തശ്ശിയെ പറ്റിയുള്ള കഥയാണോ? ഇല്ലാത്ത പ്രേതത്തെ ഉള്ളതുപോലെ കാണിച്ച് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാതെ മുത്തശ്ശി, ഇപ്പോഴുള്ള ഇന്റർനെറ്റ് സെനാരിയോയിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടാലേ ഓഡിയൻസ് കാണുള്ളൂ. സൂപ്പർ ആയിട്ടുള്ള പടം മോശമാണെന്ന് പറയണം, കളക്ഷനേ ഇല്ലാന്ന് കള്ളം പറയണം, അറ്റോമിക് ഫിസിക്സിനെ പറ്റി വാദം വരാതെ പറയണം, എന്ത് നടന്നാലും ഇലുമിനാറ്റി ആണ് കാരണമെന്ന് പറയണം. This generation needs attention. Impossible. യൂട്യൂബിലെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കണ്ട് നമ്മൾ ഫേമസ് ആവും. ഫേമസ് ആയാൽ കാശ് വരും. ഇപ്പൊ ബാഹുബലിയുടെ കാര്യം എടുത്താലും ആ ബ്ലൂ ഷർട്ടുകാരൻ കുറ്റം പറഞ്ഞു തന്നെയല്ലേ ഫേമസ് ആയത്.